കലാഭവനിലേക്കുള്ള എൻട്രി കുറിച്ച് നമുക്ക് സംസാരിക്കാം. അഡ്വക്കേറ്റ് കെ പ്രകാശ് എന്ന് പറയുന്ന അന്ന് കലാഭവനിൽ ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറി, കലാഭവന്റെ ഗാനമേളയുടെ ഇന്റർവെല്ലിന് മിമിക്രി നടത്താൻ രണ്ടുപേര് വേണം, ഒരാൾ വേണം അതിനാശോഭം. അത് നാരായണൻകുട്ടി അന്ന് ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യണം. നാരായണൻകുട്ടിയാണ് പറഞ്ഞിട്ടാണ് വന്നത്. നാരായണൻകുട്ടി പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ലാൽ സൈനുദ്ദീൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഇല്ല, ഞാൻ ഗാനമേളയുടെ ഇന്റർവെല്ലിന് ഫസ്റ്റ് പരേഡ് എനിക്ക് ഓർമ്മയുണ്ട്, പൊൻകുന്നം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ബസ്സിൽ കയറി, ഇവരെ ഗാനമേളയുടെ ബസ്സിൽ കയറി പോകുന്നത് ജോണിയുണ്ട്, തമിഴ് പാടുന്ന ഭയങ്കര പാട്ടുകാരനാണ്, സൗന്ദരായൻ്റെ പാട്ടൊക്കെ പാടുന്ന സെബാസ്റ്റിൻ, ടെൽമ, തെന്നൽ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവരുടെ കൂടെ എനിക്ക് പോകാൻ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കലാഭവൻ്റെ വണ്ടിയിൽ പോകുന്നു, അങ്ങനെ ഇവിടുന്ന് അവിടെ ചെന്നു ഫസ്റ്റ്. ഞാൻ ഇവിടുന്ന് അവളെ ഈ വണ്ടിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പരിപാടി, എന്താ നടത്തണ, പുതിയ ആൾക്കാരാണല്ലോ. ആ ഞങ്ങൾ പറഞ്ഞിങ്ങനെ അവതരിപ്പിക്കുന്ന ഐറ്റംസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ചിരിക്കൂ, ഞങ്ങൾ ചെയ്യുമ്പോൾ ചിരിക്കാറുണ്ട്. ആ നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവെല്ലിന് കയറി മിമിക്രി നടത്തി. കഴിഞ്ഞപ്പോൾ ഓർക്കസ്ട്രയിലുള്ള എല്ലാവരും നമ്മൾ ഷെയ്ക്കാൻ്റെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കലാവിലെ അടുത്ത് ചെയിൻ പ്രോഗ്രാമാണ് കലാവന്. പിറ്റേ ദിവസം രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആവലച്ചിൻ്റെ പിന്നെ ചിരിക്കണ പരിപാടിയില്ല. മൂക്കലിനോട് തൻ്റെ പരിപാടി കൊള്ളാമായിരുന്നു എല്ലാവരും പറഞ്ഞു, അതുകൊണ്ട് താൻ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞു. ശരി, ചെറിയ സർപ്രൈസ് ഉണ്ട്, വെയിറ്റ് ചെയ്തോളൂ, വിളിക്കട്ടെ. മിമിക്സ് പരേഡ് എന്നൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഫൈൻ ആർട്സിലും ടൗൺ ഹാളിലൊക്കെ കാണുമ്പോൾ സീറ്റ് ഇല്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഞാനൊക്കെ വിൻഡോയുടെ അവിടെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരുന്ന കാണുന്നത്. അന്ന് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. റഹ്മാൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത് സോമൻ, സോമേട്ടൻ. സോമേട്ടൻ അന്ന് ആരും കാണിക്കുന്നില്ല, വേറൊരു മിമിക്രിക്കാർ കാണിച്ചേ കണ്ടിട്ടില്ല. അഥവാ കാണിച്ച കണ്ടെത്തുണ്ടെങ്കിൽ തന്നെ അത്ര പെർഫെക്ഷൻ ഇല്ല സോമൻ. അത് സോമേട്ടൻ കറക്റ്റാണ്, നടപ്പും എൻ്റെ മാനറിസും വോയിസും എല്ലാം കറക്റ്റായിരുന്നു. നമ്മൾ ഗൾഫിൽ പോയിട്ട് സോമേട്ടനായിട്ട് നേരിട്ടാണ്, സോമേട്ടനായിട്ട് അങ്ങനെ ഒരു ഞങ്ങൾ ഗൾഫിൽ പോയിട്ട് ഈ റഹ്മാൻ സോമേട്ടൻ്റെ സൗണ്ടിൽ സംസാരിച്ചിട്ട് ഭയങ്കര ഒരു ഐറ്റം ഉണ്ടായിരുന്നു, നല്ല രസമാണ്. സോമേട്ടൻ ആദ്യം ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരും, അതുപോലെ തന്നെ ഞാൻ നടന്നു വരും. സോമേട്ടൻ സംസാരിക്കും, അതായിട്ട് ഉണ്ടി തന്നെ സംസാരിക്കും. ഞാനിപ്പോൾ എടുക്കുക അശ്വാനെ കുറിച്ച് ഓർക്കുകയെന്ന് വെച്ചാൽ തമാശയാണ്. ഞങ്ങൾ പാം ബീച്ച് ഹോട്ടലിൽ താമസിക്കുക ദുബായിൽ. അപ്പോൾ രാവിലെ അശോകൻ, ഞങ്ങൾ രാത്രി പോരാൻ കഴിഞ്ഞിട്ട് 3 മണിക്കൊക്കെ ഒന്ന് കിടക്കണം, 7 മണിയാകുമ്പോൾ അശോകൻ എന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കില്ല, എന്താ ചായ പറ അപ്പം നിനക്ക് പറഞ്ഞപ്പോൾ അല്ല, അവിടെ നിന്ന് അറബിയില പറയണമെന്ന്. അവരെ ഭാഷ അവിടുത്തെ പാം ബീച്ച് ഹോട്ടലേ, അവരെ റിസപ്ഷനിൽ നിൽക്കണ അറബികളാണ്, ഒന്നും അറിയില്ല. അപ്പം ഇവൻ എന്തൊക്കെയോ പറയും വിളിച്ചിട്ട്, ചായ വരെ ഒന്നുമില്ല, പക്ഷെ ഇവരെന്തോ പറയും, അവരെടുത്തിട്ട് പറയും. അശോക, ഇത് ഞാനാ, കെ എസ് പ്രസാദ്, ഹരിശ്രീ അശോകൻ. സത്യം പറഞ്ഞാൽ ഏതൊരു കലാകാരനും കൊതിക്കുന്നൊരു പേരാണ് ഹരിശ്രീ. അതെങ്ങനെയാണ് അശോകന് ലഭിച്ചത് എന്ന് അശോകൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. 1980 കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ മഹാരാഷ്ട്ര പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, അൻസാർ കലാഭവനായിരുന്നു അതിനകത്ത് നായകവേഷം. ഞാനൊക്കെ അതിനകത്ത് അഭിനയിച്ചിരുന്നു. അതുപോലെ ഞങ്ങളുടെ എതിർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടി എസ് രാധാകൃഷ്ണജി, ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ, അതുപോലെ ആർ കെ ദാമോദരൻ നമ്മുടെ എഴുത്തുകാരൻ, അതുപോലെ തന്നെ രഹിൻ ആർട്ട് ഡയറക്ടർ, അതിലൊരു അംഗമായിരുന്നു ഹരി, നമ്മുടെ ഹരിശ്രീയുടെ ഉടമസ്ഥനായ ഹരി. അപ്പോൾ അവരൊരു നാടകം ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിനൊരു പേര് വേണം, ആദ്യം ലക്ഷ്മി രേഖ എന്നാണ് നിർദ്ദേശിച്ചത്. അപ്പോഴാണ് ആർ കെ ദാമോദരൻ പറഞ്ഞു അതിനേക്കാൾ നല്ലൊരു പേരെന്ന് പറയുന്നത് ഹരിശ്രീയാണെന്ന്. അങ്ങനെ ഹരിശ്രീ തിയേറ്റേഴ്സ് ഉണ്ടായത് അപ്പോഴാണ്. ഒരു നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഹരി ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങുകയും പിന്നീട് മിമിക്സ് പരേഡ് ട്രൂപ്പ് തുടങ്ങുകയും പിന്നീട് ഒരു നാടക ട്രൂപ്പ് തുടങ്ങുകയും ചെയ്തു ഹരിശ്രീ തിയേറ്റേഴ്സ്. അങ്ങനെ കലാഭവനിൽ ഹരിശ്രീ കുറിച്ച അശോകൻ ഹരിശ്രീയിലെത്തുകയും അശോകൻ്റെ പേര് ഹരിശ്രീ അശോകൻ എന്നാവുകയും ചെയ്തു. അത്ര ടൈമിങ്ങോടുകൂടി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സിനിമയിലും അത് തന്നെ, ഇത്രയും ടൈമിങ്ങോടുകൂടി പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, ഒരു സിനിമാ താരം ഇല്ല എന്നുള്ളതാണ് സത്യം. കറക്റ്റാണ്. എന്ന് വെച്ചാൽ അശോകൻ എനിക്ക് സ്റ്റേജിലെ അശോകൻ്റെ ടൈമിങ് സത്യം, പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡയലോഗ് എൻ്റർ ചെയ്താലും ഭയങ്കര ലജിബിളായിരിക്കും അശോകൻ്റെ. അതിൻ്റെ ഒരു ഹ്യൂമർ വരുന്ന ഒരു ഡയലോഗ് ഹ്യൂമർ ഡയലോഗ് വരുന്നതോടെ നമ്മൾ ഒന്ന് വലിക്കണം, എന്നാലേ ഓഡിയൻസിന് അത് കിട്ടുള്ളൂ.
അവർ ചിരിക്കുള്ള ടൈമുണ്ട്. അതൊക്കെ നമുക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു സാധനം മാത്രമേ നമ്മൾ ഈ മിമിക്രി ശ്രദ്ധിക്കേണ്ടായിരുള്ളൂ. മിമിക്രി എന്ന് തന്നെ നമുക്ക് അതിൻ്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനുള്ള സമയം കൊടുക്കരുത്. നാടൻ പോലെ ഭയങ്കര ഫാസ്റ്റായി ഒന്ന് കണ്ട് അടുത്ത അനൗൺസ്മെൻറ്റ് സ്പോട്ട്ലൈറ്റ് വീഴുമ്പോൾ തന്നെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ സിദ്ധിക്ക് എന്തോരം കലാഹരിസിലുണ്ടായ സമയത്ത് എൻ എഫ് റീസ് ഒന്നും വരാൻ ലേറ്റായ സിദ്ധിക്കുന്നു വേണം നമുക്ക് സ്റ്റേജിന് വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് സിദ്ധിക്ക് ഭയങ്കര ബഹളമാണ്. കാരണം എന്ത്, പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ സിദ്ധിക്കിനെ പോലെ ഇത്രയും അങ്ങോട്ട് ഇൻവോൾവ് ആകുന്ന ഒരാളാണ്, ഭയങ്കര ടെൻഷൻ്റെ ആളാണ്. അശോകൻ, നമ്മൾ കലാഭവനിൽ മിമിക്സ് പരേഡ് തുടങ്ങുമ്പോഴും അന്ന് അശോകനില്ല, തുടങ്ങുന്ന സമയത്തില്ല, മിമിക്സ് പരേഡ് ആരംഭിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് എനിക്ക് പകരം അശോകൻ വന്നു മിമിക്സ് പരേഡിൽ. അതിനുശേഷം നമ്മൾ എല്ലാവരും ചേർന്ന് ഹരിശ്രീയിൽ മിമിക്സ് പരേഡ് തുടങ്ങി, അവിടെ നിന്ന് ഞങ്ങൾ സിനിമയിൽ വന്നു. പിന്നീട് അശോകനും പുറകെ വന്ന ദിലീപും ഒക്കെ സിനിമയിൽ വന്നു. അന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നമ്മളൊക്കെ സിനിമയിൽ വരാനുള്ളൊരു തുടക്കമാണ് ഈ മിമിക്സ് പരേഡിലൂടെ നടത്തിയത് എന്ന്. അന്ന് നമുക്ക് ഒരു വേദി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളായി നമ്മൾ തിരിച്ചറിയുകയാണ്. അതിനുശേഷം ഹരിശ്രീയിൽ വന്നതിന് ശേഷമാണ് ഹരി നിർമ്മിച്ച, സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ്റെ തിരക്കഥ ഞാനെല്ലാവരും കൂടി എഴുതുമ്പോൾ അതിലാണ് അശോകൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് അല്ലേ. നമ്മൾ എൻ എഫ് റീസ് ഉണ്ട്, അതിൽ സൈനുദ്ദീൻ ഉണ്ട്, ഇവരൊക്കെ സിനിമയിൽ ആദ്യമായി മുഖം കാണിക്കുന്നത് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലാണ്. അതിൽ വളരെ കൊച്ചു വേഷങ്ങളാണെങ്കിലും എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സിനിമയുടെ പ്രത്യേകത. അതിനകത്ത് വർഗീസാണെങ്കിലും സൈനുദ്ദീനാണെങ്കിലും അശോകനാണെങ്കിലും പിന്നെ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ സുഹൃത്ത് കോട്ടയം ജോസഫ് അവരൊക്കെ ഉണ്ട്, നമ്മുടെ മിമിക്രിക്കാരായ എല്ലാവരും ഉണ്ട് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിൽ. പക്ഷെ അത് നിർഭാഗ്യവശാൽ ആ സിനിമ വിജയിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളാരും ശ്രദ്ധിക്കപ്പെട്ടില്ല. തിരക്കഥാകൃത്തുക്കളായ ഞാനും ലാലും ശ്രദ്ധിക്കപ്പെട്ടില്ല, അതിലഭിനയിച്ച് നിങ്ങളാരും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ കാലം അതിനപ്പുറം കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരായി നമ്മുടേതായ മേഖലകളിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടു, പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ആത്മാർത്ഥമായ നമ്മുടെയൊക്കെ പ്രവർത്തനമാണ് അശോകൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ലാലിൻ്റെയൊക്കെ ആണെങ്കിലും. ഇന്ന് മിമിക്രിയിൽ നിന്നും സിനിമയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും എടുത്തു നോക്കിയാൽ ഹാർഡ് വർക്കിംഗ് ആണ് നമുക്കൊക്കെ സപ്പോർട്ടായിട്ടുള്ളത്. ആ ഹാർഡ് വർക്കിംഗ് അശോകൻ്റെ കാര്യത്തിൽ എന്നും ഉണ്ട് എന്നെനിക്കറിയാം. അശോകൻ സ്റ്റേജിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴും ഒക്കെ ഞാനും ലാലും അശോകനും എത്രമാത്രം സ്റ്റേജിൽ ഹരിശ്രീയുടെ വേദികളിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് തന്നെയാണ് അശോകനെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. ഇനിയും അശോകന് ജീവിതത്തിൽ വലിയ വലിയ വേഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഈ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് അശോകനുള്ളിടത്തോളം കാലം അശോകൻ മലയാള സിനിമയിൽ ഈ താരപ്രഭയിൽ തന്നെ നിൽക്കും. അതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓക്കെ അശോകൻ, ഓൾ ദ ബെസ്റ്റ്. ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയാറുണ്ട്, ഒരു കഥയെ എഴുത്തുകാരനോ അല്ലെങ്കിൽ ഡയറക്ടറോ ആകാനായിട്ടുള്ള കഴിവൊന്നും നമുക്കില്ല, സ്വഭാവത്തിലെങ്കിലും സിദ്ധിക്കുന്ന പോലെ ആണെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു പോകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തായ സൈനുദ്ദീൻ അദ്ദേഹത്തിനെ കുറിച്ചാണ് അല്ലേ? സൈനുദ്ദീൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ ഇരിക്കാൻ പേടിയാണ്. എന്തെങ്കിലും വായെന്ന് പറഞ്ഞാൽ എൻ്റെ കൗണ്ടർ പറയുന്നത് ഇത്രയും നമ്മൾ ചിലപ്പോൾ സദസ്സിൽ നമ്മൾ ചമ്മിപ്പോകും. സന്തോഷം, താങ്ക് യു സോ മച്ച്. അശോട്ട് ഇതും കൂടെ കേട്ടിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഹലോ അശോകൻ, ഇതൊക്കെയുണ്ടോ വിശേഷങ്ങൾ? അശോകനും ഞാനുമായിട്ട് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പരിചയവും സുഹൃത്ത് ബന്ധമാണ്. ഞങ്ങൾ ശരിക്ക് ഞങ്ങൾ സുഹൃത്ത് ബന്ധത്തിൻ്റെ കാരണം തന്നെ മിമിക്രിക്കാർ ആണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അശോകനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് മിമിക്രി സ്റ്റേജിൽ വെച്ചല്ല, മത്സരവേദിയിലാണ്. പക്ഷേ മിമിക്രി സ്റ്റേജിലല്ല, ഫാൻസി ഡ്രസ് മത്സരത്തിനായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഫാൻസി ഡ്രസ് മത്സരത്തിന് ഞാനും അശോകനും ഒന്നിച്ച് വേദിയിലെത്തിയിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. മിക്കവാറൊക്കെ കുഷ്ഠരോഗിയും വിഷക്കാരനും ഭ്രാന്തനുമൊക്കെ ആയിട്ടായിരുന്നു മത്സരങ്ങൾ. ഇതൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ രൂപം കൊണ്ട് ചേരുന്ന അശോകനായതുകൊണ്ട് ഫസ്റ്റ് അടിക്കുന്ന എപ്പോഴും അശോകനായിരിക്കും, സെക്കൻഡ് ആയിരിക്കും എനിക്ക്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിൻ്റെ തുടക്കം. അതിനുശേഷം കലാഭവനിൽ മിമിക്സ് പരേഡ് എന്നുള്ള ട്രൂപ്പിലേക്ക്
അശോകം വന്നു. പിന്നീട് കലാഭവനിൽ നിന്ന് മാറി ഹരിശ്രീയിൽ ഞങ്ങൾ വിസ്പ്രൈഡ് ട്രൂപ്പ് തുടങ്ങിയപ്പോൾ അശോകൻ അങ്ങോട്ട് വന്നു. അതിനുശേഷമാണ് അശോകൻ ഹരിശ്രീ അശോകനാകുന്നത്. ഞങ്ങളുടെ റാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന പടത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അശോകൻ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അശോകന് ശബ്ദം നൽകിയിരിക്കുന്ന ഞാനാണ്, ഡബ് ചെയ്തിരിക്കുന്ന ഞാനാണ്. അതുകൊണ്ട് പലരും അത് ഞാനാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ തമ്മിൽ രൂപത്തിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ടായിരുന്നു, താടിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിട്ട്. എന്താണെങ്കിലും അശോകൻ ഹാസ്യ നടന്മാരുടെ പട്ടികയിൽ ഒന്നാം നിരയിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അശോകന് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് നന്മകളുണ്ടാകട്ടെ, ഒരുപാട് നല്ല വേഷങ്ങൾ അശോകൻ ലഭിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ അശോകൻ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി അശോക, ബൈ. ലാല് ഈ പറഞ്ഞില്ലേ, കുറേ വർഷം മത്സരങ്ങളിൽ കൂടി പരിചയപ്പെട്ട് പിന്നീട് കലാഭവനിൽ വന്നതിന് ശേഷം അവിടെ നമ്മൾ ആ പുല്ലപ്പിടിക്കൽ അവിടെ ഞങ്ങൾ ആ സ്റ്റേഡിയത്തിൽ പോയിരിക്കും, അംബേദ്കർ സ്റ്റേഡിയത്തിൽ പോയിരിക്കും. ആ ബ്ലൂ നൈനിൽ നിന്ന് ഒരു ചായയും കുടിച്ച് അവിടെ സിഗരറ്റും വലിച്ച് അങ്ങനെ ഇരുന്ന് ഇവരുടെ കഥകൾ പറയും, ഇവരുണ്ടാക്കി വെച്ച കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയലും കേൾക്കലും ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ടൈം ആകുമ്പോഴായിരിക്കും തിരിച്ച് പോകുന്നത്. മനസ്സിലാലോചിച്ചിരുന്നു എനിക്കും ഇനി സിനിമയിൽ ഒരു സ്ഥാനം, സിനിമയിൽ വന്നമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഈ അതിനേക്കാൾ ഉപരി ഈ ഹരിശ്രീ തോക്കരുതെന്നൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഹരിശ്രീ ഇന്ന് സിദ്ദിഖ് ലാല് പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ ഹരിശ്രീയുടെ സ്റ്റുഡിയോയുടെ സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ ഇവർ താഴെ നിന്നുണ്ട്, പക്ഷേ ഞങ്ങൾ പോവുകയാണ്, ഫാച്ചിക്കാട് കൂടെ പോവുകയാണ്. ഫാച്ചിക്കാന്ന് വിളിക്കണവർ, ഫാസിൽ സാറ് ഫാസാനോട് അസിസ്റ്റൻ്റായിട്ട് പോവുകയാണ്. വിത്തിൻ 5 years 5 കൊല്ലത്തിനുള്ളിൽ ഒരു പടം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും, മറ്റൊരു ടെമ്പോയിൽ ഞങ്ങളുടെ സീറ്റ് അവിടെ ഉണ്ടാവണം എന്നൊരു പറഞ്ഞിട്ട് പോണത്. പക്ഷെ 5 കൊല്ലത്തിനുള്ളിൽ ഒരു സിനിമ ചെയ്തു, അതും ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു പടം. ഇങ്ങനെ റാംജി റാവു കഴിഞ്ഞു, ഗോഡ് ഫാദർ കഴിഞ്ഞപ്പോഴാണ്, അന്ന് ഞാൻ ട്രൂപ്പിലുണ്ട് ഹരിശ്രീയിൽ, ഗോഡ് ഫാദർ ഓടി നല്ല ഹിറ്റായിട്ട് ഓടിക്കഴിഞ്ഞപ്പോഴാണ്, അന്ന് സൂപ്പറായിട്ട് ഓടിയ പടമാണ് ഗോഡ് ഫാദർ. ആ സമയത്ത് ഞാൻ പ്രോഗ്രാമിന് വന്നപ്പോഴാണ് ആൾക്കാരെ തിരിച്ചറിഞ്ഞ്, നിങ്ങൾ ഗോഡ് ഫാദർ അഭിനയിച്ചല്ലേ, ആ കൊളാമ്പി ആയിട്ടൊക്കെ മലയാളിൻ്റെ വൈകിട്ട് തുപ്പി, അതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൊള്ളാല ഈ പരിപാടി, ആൾക്കാരെ അറിയണ്ടല്ലോ, അതുമല്ല പരിപാടി. അന്നാണ് എനിക്ക് മോഹം ഉണ്ടായത് സിനിമയിൽ അഭിനയിക്കാൻ.